അസ്ട്രോ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. പൂരാട നക്ഷത്രക്കാർക്ക് നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ ഒരു പൊതു നക്ഷത്രഫലം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു വീഡിയോ ആദ്യം ചെയ്യുകയുണ്ടായി. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്നുള്ളത് അതിൻ്റെ അഭിപ്രായങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കുന്നു. അതിനുശേഷം നമ്മൾ പല വീഡിയോ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ജീവിത വിജയത്തിന് എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റ്, ആ നക്ഷത്രഫലങ്ങളിൽ പൊതുഫലങ്ങൾ ഉൾപ്പെടുത്താത്ത പല വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടും ശാസ്ത്രസിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലും ഗുരുമുഖത്തു നിന്നും കിട്ടിയ അറിവുകളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും ഈ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും വളരെയധികം ജീവിതത്തിൽ പകർത്തി അത് വിജയത്തിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോയിൻ്റുകളും നമുക്ക് വിലപിടിപ്പുള്ളതായതുകൊണ്ട് വിശദമായിട്ട് തന്നെ സമയം ബന്ധിതമായിട്ട് തന്നെ സമയം എടുത്തുകൊണ്ട് തന്നെ എല്ലാവരും കാണാനെ കൊണ്ട് ക്ഷമിക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ പൊതുവെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിൽ വരാം. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അതിലെല്ലാ ലിങ്കുമുണ്ട്. ചാനൽ മെയിൻ പേജിൽ കയറി ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. പ്രത്യേകം നമ്മുടെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഈ വീഡിയോ കാണുന്ന പുതിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വരുംകാലത്തും ചാനലിനുള്ള എല്ലാ പിന്തുണയും എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ടുകളും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോകളെല്ലാം ഇടാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കണം. അപ്പോൾ അധികം വൈകാതെ നമ്മുടെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. പൂരാട നക്ഷത്രക്കാർ പൊതുവെ അല്പം നീളം കൂടിയ വ്യക്തികളായിരിക്കും എന്നാണ്. കൊച്ചു ഹൈറ്റൊക്കെ കൂടി ചെറുപ്പകാലത്തിൽ തടിയെല്ലാം വളരെ കുറഞ്ഞ് നീണ്ട ഒരു ശരീരപ്രകൃതിയായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് കണ്ടുവരുന്നുണ്ട്. ഒരു പ്രത്യേക ഏജ് കഴിയുമ്പോൾ അവർ കുറച്ച് ശാരീരികമായിട്ടുള്ള ബലങ്ങളും പുഷ്ടിയൊക്കെ കണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട്. മറ്റുള്ളവരെ കാട്ടിലും വളരെയധികം സാമർഥ്യമുള്ളതായിട്ടുള്ള വ്യക്തികളായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുറത്തെ വലിയ പരാക്രമശാലികളായിട്ട് കാണുമെങ്കിലും വളരെ ശുദ്ധഹൃദയന്മാരായിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് താല്പര്യമുള്ള, അവരെ കൂടുതൽ അടുത്ത് സംസാരിച്ച് ഇടപഴകുന്ന വ്യക്തികളുമായിട്ടും കൂടുതൽ അവർ സമയം ചെലവഴിക്കാനായിക്കൊണ്ട് അവർ പ്രവർത്തിക്കും. അത്തരത്തിലൊരു മനസ്സുള്ള ആൾക്കാരാണ് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അല്പം എടുത്തുചാട്ടം, മുൻകോപം, ദേഷ്യം എന്നുള്ളതായിട്ടുള്ള എല്ലാം കാണുന്നുണ്ടെങ്കിലും അവർക്ക് ഈ എടുത്തുചാട്ടം അല്പം ദോഷകരമായിട്ട് വരുന്ന സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും വളരെയധികം ഈ ഭാവപൂർണ്ണമായിട്ട് നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തികളായിരിക്കും. അതുപോലെ അസാധാരണമായിട്ടൊരു വാക്ചാതുര്യം അവരുടെ കഴിവുകൾക്ക്, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ്, ഏത് കാര്യങ്ങൾ വളരെ ആക്റ്റീവ്നെസ്സോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ടൊരു സ്വഭാവ രീതിയും ഒരു ലീഡ് ചെയ്യാനുള്ളതായിട്ടുള്ള കഴിവുകളൊക്കെ പൂരാടക്കാർക്കുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തങ്ങളുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതറ്റം വരെ അവർ പ്രവർത്തിക്കാനും തയ്യാറാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഏത് പ്രവർത്തികളാണെങ്കിലും തെറ്റാണെങ്കിൽ അതിൽ തെറ്റാണ് എന്ന് വിമർശിക്കാനും മടിയില്ലാത്തതായിട്ടുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ മുഖം നോക്കാതെയുള്ള ചില നടപടിക്രമങ്ങളോ വർത്തമാനങ്ങളോ ഒക്കെ മറ്റുള്ളവർക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അതിന് പ്രത്യേക വൈദഗ്ധ്യം അവർക്കുണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഏത് വ്യക്തികളാണെങ്കിലും അവരുമായിട്ട് ഈ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടാൽ തങ്ങളുടെ ശരിയോ തെറ്റോ എന്നവർ നോക്കാറില്ല. പക്ഷേ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവ രീതിയും പൂരാടക്കാർക്ക് പ്രത്യേകിച്ച് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും അത് വാദിച്ച് ജയിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം, അതുപോലെ മറ്റുള്ളവരൊക്കെ വളരെയധികം ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് പിന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ളതായിട്ടൊരു ശൈലി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഇവർക്ക് അത്രയ്ക്ക് സ്വീകാര്യമായിരിക്കില്ല എങ്കിലും ഇവർ മറ്റുള്ളവർക്ക് വളരെയധികം ഉപദേശം കൊടുക്കാൻ താല്പര്യമുള്ളതായിട്ട് വ്യക്തികളായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ അവർക്ക് ഇഷ്ടമാണ് താനും, അങ്ങനെയുള്ള വ്യക്തികളോട്
കൂടുതൽ അടുപ്പും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവ രീതിയും പുരാണക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. ഈ പുരാണ നക്ഷത്രത്തിൽ നിന്ന് നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്യരുടെ ഉപദേശം ഇവർക്ക് വേണമെന്നുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ ആ ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാവില്ല എന്നുള്ള ഒരു 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 തോന്നൽ ഉണ്ടാവും. ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കും, പക്ഷേ അതെനിക്ക് ഉപകാരം ഇപ്പോൾ ഒന്നും ഉപകാരപ്പെടുന്നതല്ല എന്നുള്ള മട്ടിൽ വിട്ടുകളയുമെങ്കിലും പക്ഷേ അത് അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്വഭാവം വെച്ചാൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുമെങ്കിലും അതിനെ മുഖവിലയ്ക്കെടുക്കാതെ അവർ സാന്ദർഭികമായിട്ട് സന്ദർഭോചിതമായിട്ട് തന്നെ അവരതിനെ അവർ തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും, അവരറിയാതെ ഈ ഉപദേശിച്ച വ്യക്തി അറിയാതെ എന്നുള്ളതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം ചില രസകരമായിട്ടുള്ള ഒരു മനോഭാവമൊക്കെ പുലർത്തുന്ന വ്യക്തികളായിരിക്കും പുരാണക്കാർ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സമയത്തും പ്രവൃത്തികൾ വളരെയധികം നന്നായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളതായിട്ട് വ്യക്തികളാണ്, വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തികളല്ല. അതുപോലെ ഈ പുരാണ നാളിൽ ഈ ഭൂരിപക്ഷം പേർക്കും മനോഹരങ്ങളായിട്ടുള്ള നല്ല നീണ്ട ഒരു ശരീരപ്രകൃതി, അതുപോലെ തന്നെ നല്ല ഒരു മുഖശ്രീ, നീണ്ട മൂക്ക്, വലിയ ചെവി, വലിയ കണ്ണുകൾ, ആകർഷണമായിട്ടുള്ള ഒരു മുഖഭാവം എന്നിവയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വക ലക്ഷണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെവിടെ പോയാലും ശ്രദ്ധിക്കാൻ തക്ക തരത്തിലുള്ള ഒരു യോഗം അവർക്കുണ്ട്. അതുപോലെ തന്നെ ആകർഷണമായിട്ട് കണ്ണുകളായിരിക്കും എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മനോബലത്തിനനുസരിച്ചിട്ടുള്ള ആരോഗ്യം മിക്കവാറും ഇവരിൽ കുറവായിരിക്കും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ചിലർക്ക് ശാരീരികമായിട്ട് വളരെയധികം ആകാരവടിവും കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അത്ര കണ്ട് മനസ്സ് ബലമുള്ള വ്യക്തികളല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ ജാതകത്തിൽ ഈ ആരോഗ്യ പിന്നെ കാരകത്വം വഹിച്ച് ആരോഗ്യ പുഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രഹസ്ഥിതി വിശേഷമല്ലെങ്കിൽ, അതായത് ഇപ്പോൾ ചന്ദ്രബലം ഇല്ലാത്ത സമയത്തൊക്കെ ജനിക്കുന്നതായിട്ടുള്ള സമയത്താണ് പൂരാടക്കാർക്ക്. നേരത്തെ നമ്മൾ പറയുമല്ലോ ഈ വെള്ളിപ്പൂരാടം, കരിമ്പൂരാടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കറുത്ത പക്ഷത്തിൽ ജനിക്കുന്നവർക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വെളുത്ത പക്ഷത്തിൽ ജനിക്കുന്നവർക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നല്ല ആരോഗ്യം നല്ല ബുദ്ധിയും ഒക്കെ ഉണ്ടാവും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ കഫം, നീർക്കെട്ടുകൾ, ഉത്തര സംബന്ധിക്കുന്നതായിട്ട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വളരെയധികം ഈ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആദിവ്യാധികൾ ഈയൊക്കെ മനസ്സിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ പുരാണക്കാർക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വലിയ ഈ ധൈര്യശാലികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രവൃത്തികൾക്ക് മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ പ്രവൃത്തിയുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വയം പിൻവാങ്ങി, അതുപോലെ തന്നെ ചില ഭീരുക്കളെ പോലെ പെരുമാറുന്ന ഒരു സ്വഭാവ രീതിയും, ഇതവർക്ക് ചാഞ്ചല്യം, മനഃശാഞ്ചല്യം കൊണ്ട് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നു. മനസ്സ് ഉറപ്പിച്ച് നിൽക്കണം എല്ലാ കാര്യത്തിലും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകരുത്. നമ്മൾ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാനായിക്കൊണ്ട് എപ്പോഴും ശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ എത്ര തന്നെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും, അത് സ്വന്തം കാര്യത്തെ സംബന്ധിച്ചിടത്താണെങ്കിലും, ഒരു തീരുമാനമെടുക്കാൻ പെട്ടെന്നവർക്ക് സാധിക്കില്ല എന്ന് പറയും. അത് ഒന്നുകിൽ മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുക, അതല്ലെങ്കിൽ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പലതവണ വ്യക്തികളോട് സംസാരിക്കുന്നതായിട്ടുള്ള ചില സ്വഭാവ രീതികളും, ഒരു ക്ലാരിറ്റി കിട്ടുന്നവർ ഇവർക്ക് അതെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതിയും ഉണ്ടാവും. മനസ്സിലൊന്നും അടക്കി വയ്ക്കാൻ പിന്നെ പറ്റുന്ന വ്യക്തികളല്ല, ഓപ്പൺ മൈൻഡഡാണ്, അതുപോലെ തന്നെ വിശാല ഹൃദയകരമാണ്, എല്ലാം തുറന്നു പറയാനാണ് അവർ ശ്രമിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുതന്നെ ഇപ്പോൾ ഏത് കാര്യങ്ങളായിക്കോട്ടെ, അപ്പോൾ അവയെക്കുറിച്ച് വളരെയധികം ആ ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ ഏർപ്പെട്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ ഇവരെ യാതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റ് പ്രേരണ കൊണ്ടോ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ തീരുമാനങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ അത് നടപ്പിലാക്കാനുമുള്ളതായിട്ടൊരു പ്രത്യേക കഴിവും സാമർഥ്യമൊക്കെ അവർക്കുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയും കരുതലും വേണം എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഈ കൂടെ കൂടെയുള്ള ഈ നീർക്കെട്ട്, കഫം, തണുപ്പ് പറ്റാത്തതായിട്ട് പ്രശ്നങ്ങൾ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ക്രമേണ അവർക്ക് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബലക്ഷയങ്ങൾ, അതുപോലെ ഈ പിത്താശയ രോഗങ്ങൾ, ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, ശരീരത്തിലൊക്കെ ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യാം, ചിലവർക്ക് സ്കിന്നിന് അലർജി പ്രശ്നങ്ങൾ, ചിലവർക്ക് ഈ സന്ധികൾക്ക് ഒരു തളർച്ച, ക്ഷീണം, ഈ സന്ധിവേദന ഒക്കെ നമ്മൾ പറയുള്ളൂ, അത്തരം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തക്കതായിട്ട് ചികിത്സകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു.
അതുപോലെ തന്നെ ഇവർക്ക് സ്വാധീനമുള്ള ചന്ദ്രൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ, ചന്ദ്രനൊപ്പം പക്ഷഫലം ഇല്ല എന്ന് വയ്ക്കുക, അതുപോലെ തന്നെ ശുക്രൻ തീരെ ബലില്ലാത്തൊരവസ്ഥയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ ഈ നെഞ്ചുവേദന, നെഞ്ചുരിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ അങ്ങനെയുള്ള വിട്ടുമാറാത്തതായിട്ടുള്ള ഈ കഫം, വാദം, ഹേതുവായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ തക്കതായിട്ട് ചികിത്സകളൊക്കെ തേടേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം ഇവരുടെ ഈ അഭിമാനത്തെ സ്പർശിക്കുന്ന ഏത് വിഷയത്തിലും അവർ ക്ഷോഭം പ്രകടിപ്പിക്കും, പെട്ടെന്ന് ക്ഷുഭിതരായി അത് എടുത്തിയാടി പോകുന്നതായിട്ട് സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആരോഗ്യകാര്യങ്ങളെല്ലാം മറക്കും, അല്ലെങ്കിൽ അതുവരെ നടന്നിരുന്ന സംഭവവികാസങ്ങളും മറ്റുള്ളവരുടേതായിട്ടുള്ള വിരോധങ്ങളോ ഒക്കെ മറന്ന് വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ച് സന്തോഷകരമായിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും കാണും എന്നാണ് പറയുന്നത്. എല്ലാ തൊഴിലുകളിലും ശോഭിക്കാൻ കഴിവ് ഉണ്ടാവുമെങ്കിലും ഇപ്പോൾ പിന്നെ പുതുവിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ, ഈ വൈദ്യശാസ്ത്ര മേഖലകളിലൊക്കെ, മെഡിക്കലി ഉള്ള മേഖലകൾ, മറ്റുള്ളവരെ ആതുര ശുശ്രൂഷ മുതലായിട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഹോസ്പിറ്റാലിറ്റി പോലുള്ളതായിട്ടുള്ള ചില കാര്യങ്ങൾ, എല്ലാവരും സംരക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ വൈദഗ്ധ്യം അവർക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ബിസിനസ് രംഗത്ത് താല്പര്യമുള്ളതായിട്ട് ഒരുപാട് പൂരടക്കാരുണ്ട്. അത് നമ്മുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ഒരു നല്ല സമയ സന്ദർഭങ്ങളും ബിസിനസ്സൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ആലോചിച്ച് വേണം നമുക്ക് ഇറങ്ങാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ കഴിവുകളും അതുപോലെ തന്നെ ചെയ്യാനുള്ളതായിട്ടുള്ള ഐഡിയോളജിയും ഒക്കെ എല്ലാ പ്രവൃത്തികൾക്കും ഉണ്ടാവുമെങ്കിലും ഒരു വ്യക്തി ഇവരെ കൺട്രോൾ ചെയ്യാൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനോ ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്നതായിട്ടൊരു വ്യക്തികളില്ലെങ്കിൽ ചിലപ്പോൾ അത് അവസാനം കൊണ്ടൊരു കുഴപ്പത്തിൽ ചാടിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ വരും വരായികളെ കുറിച്ച് ആലോചിച്ച് വളരെയധികം നല്ലവണ്ണം ശ്രദ്ധിച്ച് പോകണം എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ വലിയ ഗുണങ്ങൾ, അല്ലെങ്കിൽ പിതൃസ്വത്തോ മാതൃസ്വത്തോ അവർക്ക് വലുതായിട്ട് ഫലത്തിൽ അനുഭവത്തിന് വരില്ല എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ സഹോദരങ്ങളുടെ ഗുണം പുരാടക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അത് സഹോദരനാണെങ്കിലും സഹോദരികളാണെങ്കിലും വളരെയധികം സപ്പോർട്ട് ചെയ്ത് പരസ്പരം മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു സ്വഭാവ രീതികളും കണ്ടുവരുന്നുണ്ട്. മിക്ക പുരാടക്കാരും അവർ ജനിച്ച സ്ഥലമോ നാടോ ഒക്കെ ഒന്ന് മാറി ഒന്നെങ്കിൽ അന്യദേശവാസം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി സെറ്റിൽ ആവുന്ന അവസ്ഥകളോ, ചിലർക്ക് വിദേശ യോഗം തന്നെ വരാനൊക്കെ സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-32 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ, ജീവിതത്തിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പറയുള്ളൂ, അത് ഏകദേശം ഒരു 32 വയസ്സ് വരെയുള്ള കാലഘട്ടം ഒരുപാട് പരിവർത്തനങ്ങളും പരാജയങ്ങളും, അതുപോലെ തന്നെ ഒന്നിനും ഒരു ഉറപ്പില്ലായ്മയും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാവുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികളും പരിഭവങ്ങളൊക്കെ ഇട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുക. പക്ഷെ അതിനുശേഷം മാത്രമാണ് അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു. പടിപടിയായിട്ട് ഉയർന്ന് ഒരു നല്ല പൊസിഷൻ എത്തിച്ചേരാനുള്ള സാധ്യതയും പുരാടക്കാർക്കുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30-32 വയസ്സിന് ശേഷം, ഏകദേശം 50 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അവർക്ക് പറയത്തക്ക നല്ല ഒരു മാറ്റം ജീവിതത്തിൽ കണ്ടു തുടങ്ങും. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ഒരു നല്ല ജീവിത പശ്ചാത്തലം കെട്ടിപ്പടുക്കാനും, സാമ്പത്തിക സ്ഥിതി, നല്ല കുടുംബഭദ്രത, സൽസന്താനപ്രാപ്തി, ധാരാളം പ്രോപ്പർട്ടികളൊക്കെ വാങ്ങിക്കാനുള്ളതായിട്ട് യോഗങ്ങൾ, അതുപോലെ പൊതു താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കും. പക്ഷേ ഇവിടെ ഇവരുടെ പല പ്രവൃത്തികളിലും അല്പം സ്വാർത്ഥത കൂടുതലാണോ എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കത്തക്ക തരത്തിലുള്ള ചില സംഭവവികാസങ്ങളും ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പം അന്യരൊക്കെ വിശ്വസിച്ച് ചെയ്യുന്ന ഇടപാടുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൂട്ടു ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഇതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അന്യർക്ക് സഹായം ചെയ്താൽ തിരിച്ചു കിട്ടാൻ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൂരടക്കാർ മിക്കവാറും ഈ അന്യ ആശ്രയത്തോടു കൂടി തന്നെ, അന്യരുടെ സഹായത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന രീതിയാണ്. അതിലൂടെ തന്നെയാണ് അവർക്ക് വളർച്ചകളും ഉണ്ടാവാനായിട്ട് പോകുന്നത്. കൂട്ടായ സംരംഭങ്ങളോ ബിസിനസ്സുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രവൃത്തികളാണെങ്കിലും അത് കുറേ പേരുടെ സപ്പോർട്ടോടുകൂടി ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളോ, പൊതുപ്രവർത്തകന്മാരോ, രാഷ്ട്രീയം, കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, ഈ ടീം വർക്ക് ആണ് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ സ്വന്തമായിട്ട് അവരെടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എല്ലാ കാലത്തും എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാവും എന്ന് പറയവയ്യ. ഒരു കാലത്തുണ്ടാവുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു കാലത്ത് ചിലപ്പോൾ വിട്ടുപോകുന്നതായിട്ട് സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരേ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി
അതുപോലെ തന്നെ നല്ല സമാധാനമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി വളരെയധികം അവർ കഷ്ടപ്പെടും എന്നുള്ളതാണ്. ഒരു കംഫർട്ട് സോണിലെത്തുന്നവരെ അവരൊരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. പുറക്കാർക്ക് ദാമ്പത്യ ജീവിതം ഏറെക്കുറെ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. ഈ ചില തീരുമാനങ്ങളും മനസ്ഥിതിയൊക്കെ നമ്മളൊന്ന് കൺവീൻസിങ് ആയിക്കൊണ്ട് ക്ഷമിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ക്ഷമാശീലങ്ങളും ഒക്കെ പിന്നെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മേഖലയിലും ശോഭിക്കാൻ സാധിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചിലവർക്ക് നേരത്തെ കുട്ടി തന്നെ വിവാഹ മംഗളകർമ്മങ്ങൾ കഴിഞ്ഞ് കാണുന്നുണ്ട്. ചിലർക്ക് ജീവിതത്തിൽ ഒരു സെറ്റിൽമെൻ്റൊക്കെ ആയിട്ട് മതി, അല്ലെങ്കിൽ നല്ല സമ്പാദിച്ച് ഒരു നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ മതി എന്ന് വിവാഹം എന്ന് ചിന്തിക്കുന്നതായിട്ട് വ്യക്തികളും ഉണ്ട്. അതുപോലെ തന്നെ കുടുംബമൊക്കെ പരിപാലിക്കുക, സ്നേഹിക്കുക, ഭാര്യ സന്താനങ്ങളോടു കൂടി നല്ലവണ്ണം സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് വ്യക്തികളാണ്. ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാകുന്നവരെ മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവ രീതിയും പൂരാടക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അതുപോലെ പൂരാടക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ വാദപ്രതിവാദങ്ങളോ കലഹങ്ങളോ അത് മുഖാന്തരം ചില സ്വൈരക്കേടുകളൊക്കെ മനസ്സിലേക്കുണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പക്ഷേ നല്ല ബുദ്ധിയും നല്ല കാര്യവും കാര്യഗൗരവങ്ങളും ഏത് കാര്യങ്ങൾ ഏറ്റെടുത്തത് നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാനും ഗൃഹഭരണത്തിലും മറ്റ് ഔദ്യോഗിക മേഖലകളിലൊക്കെ അവിടെ വളരെയധികം ശോഭിക്കുന്നതായിട്ടൊരു സ്വഭാവ രീതിയും ഒക്കെ അവർക്ക് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ മേഖലയിലൊക്കെ വളരെയധികം വിജയം കൈവരിക്കാൻ സ്ത്രീകൾ ജനങ്ങൾക്ക് അതിന് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വംശത്തിൻ്റെതായിട്ടുള്ള അഭിവൃദ്ധിക്കായിട്ടും അതശാൽ പാരമ്പര്യതമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടാവും. അതൊക്കെ പല സമയങ്ങളിൽ അവർ പറഞ്ഞ് പ്രകൃതി സ്വയമേവ പുകഴ്ത്തുന്നൊരു സ്വഭാവ രീതികളും ഒക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല തേജസ്സുള്ളതായിട്ട് വ്യക്തികളായിരിക്കും. ആത്മീയപരമായിട്ട് ഒരുപാട് അവർക്ക് താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. സ്പിരിച്വലി ക്രമേണ ഒരു നല്ല പൊസിഷൻ എത്തിച്ചേരാൻ സാധ്യതയുള്ള വ്യക്തികളായിരിക്കും സ്ത്രീജനങ്ങൾ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ആരോഗ്യപരമായിട്ട് ഈ പറഞ്ഞ ആർത്തവ പ്രശ്നങ്ങൾ, ഈ ഗർഭാശയം സംബന്ധിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങൾ, ഇതൊക്കെ എപ്പോഴും ഇവർക്ക് അലട്ടിക്കൊണ്ടിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഗൃഹഭരണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിക്കും. ഭർത്താവിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതൽ അവർ ശ്രദ്ധ പതിപ്പിക്കുക, ചെറിയ കർക്കശ സ്വഭാവം കാണിക്കും, പ്രകടിപ്പിക്കും ഒക്കെ ചെയ്യുമെങ്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉപദേശം കൊടുക്കുന്നതായിട്ടൊരു സ്വഭാവ രീതിയിൽ ഒക്കെ ഉണ്ടാവുമെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തികളാണ്. പൊതുവെ സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ജീവിതത്തിലുണ്ടാവും. സന്താനങ്ങളെക്കുറിച്ച് കൂടുതൽ അവർ കെയർ ചെയ്യുന്നൊരു സ്വഭാവ രീതി ഒക്കെ പൂരടക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇത്തിരി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ നക്ഷത്രഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടിയുടെ ദൈർഘ്യമെല്ലാം കണക്കാക്കിക്കൊണ്ടും മറ്റ് വിഷയങ്ങളാൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുള്ളത് കൊണ്ടും നമുക്ക് ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം എന്തൊക്കെ എന്നുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ഇന്നൊരു അവസരത്തിൽ നമുക്ക് തയ്യാറാക്കാനെ കൊണ്ട് ശ്രമിക്കാം. പൂരട നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ജന്മദശ എന്ന് പറയുന്ന ശുക്രദശാകാലമാണ്. അതിനുശേഷം രണ്ടാമത്തെ ദിശ സൂര്യദിശാകാലം, ഒരു 6 വർഷക്കാലം. അതിനുശേഷം മൂന്നാമത്തെ ദിശാകാലമായിട്ട് ചന്ദ്രദിശ എന്ന് പറയുന്നത് ഒരു 10 വർഷക്കാലമാണ്. അതിനുശേഷം ചൊവ്വാദശ ഒരു 7 വർഷക്കാലം 4ാം ദിശയായിട്ട് കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് 5ാം ദിശയായിട്ട് വരുന്നത് രാഹുദിശാകാലമാണ്, അതൊരു 18 വർഷക്കാലമാണ്. അത് കഴിഞ്ഞ് 6ാം ദിശയായിട്ട് വരുന്നതായിട്ട് വ്യാഴദിശ എന്നുള്ളത് 16 വർഷക്കാലമാണ്. അത് കഴിഞ്ഞ് 7ാം ദിശ എന്ന് പറയുന്നതായിട്ടുള്ള ശനിദിശാകാലം എന്നുള്ളത് 19 വർഷമാണ്. 8ാമത്തെ ദിശയായിട്ട് വരുന്നത് ബുധദിശയാണ്, അതൊരു 17 വർഷക്കാലമാണ്. 9ാമത്തെ ദിശാകാലമായിട്ട് വരുന്നത് കേതുദിശയാണ്, അത് 7 വർഷമാണ് ദിശാകാലങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പൂരടക്കാരുടെ ദശാ പീരീഡ്സ് കടന്നു പോകുന്നത്. ഈ ദശാകാലങ്ങളെക്കുറിച്ച് സമ്പൂർണ്ണ ദശാകാലങ്ങൾ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ദശാകാലങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവത്തിൽ വരിക എന്നുള്ളത് നമ്മുടെ ചാനൽ പേജിൽ കയറി കഴിഞ്ഞാൽ കാണാനെക്കൊണ്ട് സാധിക്കും. സമ്പൂർണ്ണ ദശാഫലങ്ങൾ എന്നുള്ള സെഗ്മെൻറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനെക്കൊണ്ട് സാധിക്കും. പിന്നെ പ്രത്യേകം ഈ പൂരടക്കാരുടെ ഈ ദശാകാലങ്ങളെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് ക്ഷമിക്കാം. കാരണം വീഡിയോയുടെ ദൈർഘ്യമെല്ലാം കണക്കാക്കി നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം ഉൾപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഈ ആവശ്യമുള്ളവരും മറ്റ് ദശാഫലങ്ങളൊക്കെ കണ്ട് അവരവരുടെ പേജ് അനുസരിച്ചിട്ടുള്ള ദശാകാലങ്ങൾ എന്തൊക്കെയാണോ കണക്കാക്കി അതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. പഞ്ചാംഗഫലങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ ജനിച്ച ദിവസം, അതുപോലെ തന്നെ നക്ഷത്രം, തിഥി, യോഗം, കരണം, വാരം, താരം, തിഥി, കരണം, യോഗം, ഇങ്ങനെയുള്ള അഞ്ച് ഫലങ്ങളെയാണ് പഞ്ചാംഗം എന്ന് നമ്മൾ പറയുക. അപ്പോൾ പണ്ടൊക്കെ നിത്യം പഞ്ചാംഗം നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനിച്ച വ്യക്തി, ആ വ്യക്തി ജനിച്ച ആഴ്ച ഏതാണ്, ആ ആഴ്ചയ്ക്കൊരു ഫലം, നക്ഷത്രത്തിന് ഫലം, തിഥിക്കൊരു ഫലം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ ജാതകങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ നമ്മൾ ആരായേണ്ടത്. അപ്പോൾ ജാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുന്ന നന്നായിരിക്കും. ഒരു വ്യക്തിയുടെ ആ പ്രത്യേക ക്യാരക്ടർ തന്നെ ഈ പറഞ്ഞ പഞ്ചാംഗ ഫലങ്ങളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേൽക്കൊണ്ട് ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യം കൂടി അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. പൂരാണ നക്ഷത്രക്കാരുടെ ഭാഗ്യദേവത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ജാതകശാലുള്ളതല്ല, നക്ഷത്രത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഉപാസന സ്ഥാനം എന്ന് പറയുമ്പോൾ ഒമ്പതാം ഭാവം അവിടെ സൂര്യനാണ്, ഭാവാധിപതി സൂര്യനാണ്. അപ്പോൾ സൂര്യൻ അവർക്ക് ഭാഗ്യാധിപനും പ്രത്യേകിച്ച് ഉപാസനാഥനൊക്കെ ആയിട്ട് വരുമ്പോഴും പ്രത്യേകിച്ച് മന്ത്രപുണ്യസ്ഥാനപതി ചൊവ്വയ്ക്ക് ഏതുകൊണ്ടും, അതുപോലെ ഭഗവതി, ശിവൻ, ഗണപതി മുതലായിട്ട് ദേവതകളെ നല്ലവണ്ണം ഉപാസിക്കുന്നതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ജന്മാധിപതി തന്നെ വ്യാഴമായതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യം അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഗണപതി, ഭഗവതി, മഹാവിഷ്ണു, ശിവൻ എന്നീ ദേവതകളെ നല്ലവണ്ണം ആരാധിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമുക്കുള്ള കഷ്ടനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാനെ കൊണ്ട് സാധിക്കും. വളരെ പോസിറ്റീവായിട്ടൊരു മൈൻഡോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും ഒരു ആത്മവിശ്വാസങ്ങൾ ജീവിതത്തിലുണ്ടാവാനും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഏത് കാലക്കേടുകളെയും മറികടക്കാനെ കൊണ്ട് നമുക്ക് ഉപാസന കൊണ്ട് സാധിക്കും. അത് നല്ല ഗുരുമുഖത്തു നിന്നും വേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ സ്വീകരിച്ച് ചെയ്യുന്ന പക്ഷം ഒരു ചിട്ടയൊക്കെ അതിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ആചരിച്ചു പോകുന്നത് നമുക്ക് ജീവിതത്തിലെ എല്ലാ അഭീഷ്ടങ്ങളും നടക്കാനും പ്ലസ് അവസാനം നമുക്ക് നല്ല മോക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം കൂടി ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പൂരാണ നക്ഷത്രത്തിൻ്റെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യനാണ്. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ ആത്മകാരകനാണ്, നമ്മുടെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ്. നമ്മുടേതായിട്ടുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ പോയിൻ്റ് സൂര്യനാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ വളരെയധികം വിൽപ്പവർ ഉള്ളതായിട്ട് വ്യക്തികൾ ഒക്കെയാണ്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ എടുക്കാൻ ഭാഗ്യാധിപൻ സൂര്യനായിട്ട് വരുമ്പോൾ സാധിക്കും. അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവാനുള്ള സപ്പോർട്ടുകൾ നമുക്ക് സൂര്യനെ ഉപാസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ഞായറാഴ്ചകൾക്ക് പ്രാധാന്യം എടുക്കാം. അതുപോലെ നിത്യം ഗായത്രി ജപിക്കുന്നത് നല്ലതാണ്. സൂര്യമന്ത്രം ജപിക്കുന്നതും ആദിത്യഹൃദയമന്ത്രം ജപിക്കുന്നതും സൂര്യഗായത്രി മുതലായിട്ട കാര്യങ്ങളൊക്കെ ജപിക്കുന്നതും നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. സൺബാത്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അല്പം വെയിലൊക്കെ കൊള്ളുന്ന, രണ്ട് നേരം വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് ശിവപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നല്ല ഒരു മാറ്റം, അതുപോലെ നല്ല ഭാഗ്യയോഗം എന്നിവ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പ്രദോഷം അനുഷ്ഠിക്കുന്നതൊക്കെ വളരെയധികം നല്ലതായിട്ടും നമുക്ക് കരുതപ്പെടുന്നു. പത്തനം ദിവസങ്ങൾ ദാനധർമ്മങ്ങളാണ് കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും ഗുണകരമായിട്ട് വരും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് സൂര്യന് ഉച്ചം വരുന്ന കാലഘട്ടങ്ങൾ, ഏകദേശം മീനം, മേടം, ആ കാലഘട്ടങ്ങളൊക്കെ കൂടുതൽ സൂര്യൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതും അത് തീർച്ചയായിട്ടും നമുക്ക് അത് പ്രയോജനപ്പെടുത്തേണ്ടതുമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ആചരിച്ച് മുന്നോട്ട് പോവുക. പൂരാണ നക്ഷത്രക്കാരുടെ ഈ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇത്തരം നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രത്തിന് തുല്യമായിട്ടുള്ള ശക്തിയുള്ള ഒരു ട്രയാങ്കിളായിട്ട് വരുന്ന നക്ഷത്രങ്ങളായതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ ആ നക്ഷത്രത്തിനെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രീയ ദർശനങ്ങളും വഴിപാടുകളും നവഗ്രഹപ്രീതി മുതലായിട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അന്ന് ദാനധർമ്മങ്ങളും ഉപാസനയും ഒക്കെ ചെയ്തു വരുന്നത് ആ നക്ഷത്രത്തെ ബലപ്പെടുത്താനായിക്കൊണ്ട് സഹായിക്കും.
അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഫലം അടുത്ത 27 ദിവസത്തേക്ക് നമുക്ക് അനുഭവത്തിൽ വരും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രഹപ്പിഴകൾ മാറ്റാനായിക്കൊണ്ടും കൂടുതൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ആത്മാവിനൊക്കെ ഒരു ഉണർവും അതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിവസങ്ങളാണ് ഈ ഭരണി, പൂരം, പൂരാടം എന്നീ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതോ വലിയ ദൂര ദീർഘയാത്രകൾ പോകുന്നതോ ഒന്നും നല്ലതല്ല. നമുക്കത് ഫിസിക്കലി വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കും. അതുപോലെ തന്നെ കൂടുതൽ ഈശ്വരീയമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക റെസ്റ്റൊക്കെയാണ് ആവശ്യം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. പൂരട നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ മകീരം, ചിത്ര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിനൊരിക്കലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. മറ്റെന്തെങ്കിലും നമുക്ക് ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, എന്തെങ്കിലും പ്രോപ്പർട്ടികൾ വാങ്ങിക്കുക, മറ്റ് സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിനിയോഗിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നു. അത്തരം ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതോ ഒക്കെ വളരെയധികം നല്ലതാണ് എന്നുള്ളൊരു സൂചന കൂടി തരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കുമെന്ന് കരുതാം. പൂരാട നക്ഷത്രക്കാരുടെ ഈ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പൂയം നക്ഷത്രം ഒരു വേസ നക്ഷത്രമായിട്ട് ആണ് പറയുക. അപ്പോൾ തീരെ നമുക്ക് ഒരു പിന്നെ ഡെഡ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ അത് പൂയമാണ്. പൂയം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ അനുജന്മ നക്ഷത്രങ്ങൾ, ഭരണി, പൂരം, പൂരാടം, ഇതൊക്കെ അനുജന്മ നക്ഷത്രങ്ങൾ, അതും ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ ഈ എട്ടാമത്തെ രാശി അഷ്ടമരാശിക്കൂറ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പൂരാടം ധനുക്കൂറാണ്, അതിൻ്റെ എട്ടാമത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് വരിക. അതിലുള്ള നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും പൂയും ആയില്യം അടങ്ങുന്ന അഷ്ടമരാശിക്കൂറുള്ളതായിട്ട് നക്ഷത്രങ്ങൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും മംഗളകാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഒഴിവാക്കുന്ന നന്നായിരിക്കും. ഈ അഷ്ടമരാശിക്കൂറിലും അനുജന്മത്തിലുള്ളതായിട്ട് നക്ഷത്രങ്ങളിൽ നമ്മൾ കൂടുതൽ പിന്നെ മറ്റു പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക, ഒരു യാത്ര പോവാതിരിക്കുക, അതുപോലത്തെ ക്രയവിക്രയങ്ങൾ മാക്സിമം ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം അതുപോലെ തന്നെ ഈ പുതിയ വിഷയങ്ങളൊന്നും ഇടപെടുന്നതും അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നു. ഈ ദിവസങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധയും കരുതലോടും ഇരിക്കേണ്ടതും പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിന് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായതുകൊണ്ട് അന്നത്തെ ദിവസങ്ങൾ കൂടുതൽ നമ്മൾ പിന്നെ നല്ല ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വ്യായാമങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കുറച്ച് ശാന്തമായിട്ടിരിക്കാനാണ് അന്നത്തെ ദിവസങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ അത് വിപരീത സ്വഭാവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ ഈ പൂരടക്കാർക്ക് വിവാഹത്തിന് മധ്യപരിഞ്ച് നക്ഷത്രം എന്ന് പറയുന്ന 9 നക്ഷത്രങ്ങൾ ഒഴിവാക്കണം എന്ന് ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ ഒരു പ്രതികൂല നക്ഷത്രമായിട്ട്, അത് വിവാഹത്തിന് മാത്രമാണ് മറ്റ് മധ്യപരിഞ്ച് നക്ഷത്രങ്ങൾ, അത് മറ്റ് വിഷയങ്ങൾക്ക് പിന്നെ ബാധകമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പൂരാട നക്ഷത്രക്കാരുടെ ഈ ധനലാഭ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായിട്ടും നമുക്കതിന് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. ഇത്തരം വ്യക്തികളുമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ ഇത്തരം ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളോ ഇതൊക്കെ വളരെയധികം നന്നാവാൻ സാധിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ ഇപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൈകാര്യം ചെയ്യുക, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ഇത്തരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല വകതിരുവതോടുകൂടി അവർ കൈകാര്യം ചെയ്യാനും അതിന് നമുക്ക് നല്ല അഭിവൃദ്ധികളും ധനലാഭങ്ങളും പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി ഈ നക്ഷത്രങ്ങളെ, കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായിട്ടും അത് വിജയകരമായിട്ടും സാമ്പത്തിക ലാഭങ്ങൾക്കും യോഗമുണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പൂരാട നക്ഷത്രത്തിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ ഒരുപാട് സ്വാധീനം അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട്. അപ്പോൾ ശുക്രനെ ബലപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായിട്ടും ഒരു നല്ല ഉയർച്ചയും നമുക്കൊക്കെ ചില കാര്യഗൗരവങ്ങളും ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതായിട്ട് എല്ലാ ഗുണങ്ങളും അതുപോലെ തന്നെ സുഖാഡംബരത, നമുക്ക് പറയില്ല ലക്ഷുറിയസ് ആയിട്ട് എല്ലാ അനുഭവങ്ങളും, അതിനുവേണ്ടി എല്ലാ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പരിശ്രമിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത്തരം നല്ല ഒരു അനുഭവങ്ങൾ, ഒരു ഐശ്വര്യങ്ങൾ, ലക്ഷ്മിത്വം,
ഒക്കെ ഉണ്ടാവാനായി കൊണ്ട് ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന പക്ഷം നമുക്ക് ഗുണകരമായിട്ട് വരും സൂചിപ്പിക്കുന്നു. അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല ദിവസം എന്നുള്ളത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും അന്ന് ഗണപതിക്ക് നാളികേരം മുട്ടച്ച് ദേവീയ ദർശനം നടത്തി മഹാലക്ഷ്മി സ്വരൂപത്തിൽ ദേവിയെ ആരാധിച്ച് ഭാഗ്യസൂക്തം മുതലായിട്ട കാര്യങ്ങളെല്ലാം നടത്തുന്നതും അന്ന് സാധിക്കുന്ന പക്ഷം എന്തെങ്കിലുമൊക്കെ ധർമ്മകാര്യ പ്രവർത്തനങ്ങളോ ദാനധർമ്മങ്ങളോ ഒക്കെ നടത്തുന്നതും കൂടുതൽ സന്ധ്യാവേളകളിൽ അന്ന് മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ജപസാധനകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നമുക്ക് എല്ലാ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും യോഗമുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം വ്രതം എന്നുള്ള നമ്മുടെ പിന്നെ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെയാണ് ആചരിക്കേണ്ടത്, എങ്ങനെയൊക്കെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് വരിക എന്നുള്ളത് കൂടുതൽ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ശുക്രൻ ഒരുപാട് സ്വാധീനം അവർക്ക് ചെലുത്തുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ശുക്രനെ ബലപ്പെടുത്താനായിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ജാതകത്തിൽ ശുക്രൻ ഒരു നല്ല സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഗുണങ്ങൾ, കലാരംഗത്ത് അഭിവൃദ്ധി, ഒരുപാട് ജീവിതത്തിൽ വിദേശ യോഗങ്ങൾ, സമ്പത്തുകൾ, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും എന്ന്, വളരെ ഫ്ലറിഷ് ആയിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ശുക്രൻ ബലഹീനമാണെങ്കിൽ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾ അല്പം കുറവായിരിക്കുമെങ്കിലും അതിനെ ബലപ്പെടുത്തുന്ന പക്ഷം ഇതൊക്കെ നമുക്ക് ബാലൻസ്ഡ് ആവാനും സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പുരാട നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഇവിടെ നക്ഷത്രത്തിനെ മാത്രം ബി സി തോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭാഗ്യാധിപൻ സൂര്യനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റൂബിയാണ് ധരിക്കേണ്ടത്. പിന്നെ റൂളിംഗ് പ്ലാനറ്റ് ആയിട്ടുള്ള ഡയമണ്ടിൻ്റെ പിന്നെ കല്ലും ധരിക്കാം, അത് വളരെയധികം നല്ലതാണ്. ജന്മാധിപനായിട്ടുള്ള വ്യാഴം നമുക്ക് ബലപ്പെടുത്തുന്നതും നല്ലതാണ്. അപ്പോൾ യെല്ലോ സഫയർ എന്ന് പറയുന്ന മഞ്ഞപുഷ്പരാഗം ധരിക്കുന്നതും നന്നായിരിക്കും. ജാതവശാൽ കൂടി നമ്മളൊന്ന് പരിഗണിച്ച ശേഷം ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജാതവശാൽ വളരെ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ പിന്നെയും നമ്മൾ ബലപ്പെടുത്താൻ പോകേണ്ടതായിട്ട് കാര്യമില്ല. അത് പൂർവ്വ നമ്മുടെ കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തീർച്ചയായിട്ടും ചെയ്യും. ബലക്ഷയമായി നിൽക്കുന്ന ഗ്രഹങ്ങളെ കൂടുതൽ ബലപ്പെടുത്താനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ വീക്ക്നെസ് നമുക്ക് ഒഴിവായത് ബാലൻസ്ഡ് ആവാനാണ് നമ്മൾ രക്തധാരണം മുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതേതാണോ നമുക്ക് ഗുണകരമായിട്ട് വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഡയമണ്ടൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത് എന്നെങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6-7 സമയത്ത് പിന്നെ ദേവീക്ഷേത്രത്തിൽ നമ്മൾ പൂജ കഴിഞ്ഞ ശേഷം ഗോൾഡിലാണ് ധരിക്കേണ്ടത്. വലത് കയ്യിൽ മോതിരവരിൽ ധരിക്കാം. അത് നല്ല പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഉദാഹരണം പറഞ്ഞതാണ്, മറ്റ് കല്ലുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ശുദ്ധമായിട്ടുള്ള രത്നധാരണം നമുക്ക് തീർച്ചയായിട്ടും ഫലം ചെയ്യും എന്നുള്ളത് ശാസ്ത്രങ്ങൾ പറയുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ്സ് ഉണ്ടാക്കാനും നമുക്ക് പോസിറ്റീവ് മൈൻഡും ഒക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത്. അതിൻ്റെ നിർമ്മാണ രീതികളും വ്യത്യസ്തമായിരിക്കും. സാധാരണ ഒരു മോചനം ധരിക്കുന്ന പോലെയല്ല നമ്മൾ രക്തധാരണം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വിശ്വസ്തമായിട്ടുള്ള സ്ഥലത്തുനിന്നും ശുദ്ധമായിട്ടുള്ള രക്തം ധരിക്കുന്നത് തീർച്ചയായിട്ടും ഫലം ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നു. രക്തധാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ഊർജവും വളരെയധികം പോസിറ്റീവ്നെസ് ഉണ്ടാക്കാനേ കൊണ്ട് സാധിക്കും എന്നുള്ളത് രത്നശാസ്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത് മനസ്സിലാക്കാനേ കൊണ്ട് സാധിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യ നിറം എന്ന് പറയുന്നത് ഈ ഓഫ് വൈറ്റ് ധരിക്കാം. ചന്ദന നിറം ധരിക്കുന്നത് നല്ലതാണ്. ഇളം നീല നിറം ധരിക്കുന്നത് നല്ലതാണ്. പിങ്ക് നിറം ധരിക്കുന്നതും നല്ലതാണ്. റോസ് നിറം ധരിക്കുന്നതും നല്ലതാണ്. ഇതൊക്കെ നമ്മൾ വിശേഷ ദിവസങ്ങളിലോ വിശേഷ അവസരങ്ങളിലോ ക്ഷേത്ര ദർശനം ചെയ്യുന്നതായിട്ടുള്ള വേളകളിലോ ഒരു മറ്റ് ശുഭമംഗളകർമ്മങ്ങൾ നടക്കുന്നതായിട്ടുള്ള വേളകളിലോ ഒക്കെ ധരിക്കുന്നത് നമുക്ക് വളരെയധികം മാനസിക ഊർജ്ജം, പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കിത്തരാനും നല്ല ആത്മവിശ്വാസം നമുക്കുണ്ടാവാനും സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത്തരം നിറങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. ഇപ്പോൾ വസ്ത്രധാരണത്തിന് മാത്രമല്ല, മറ്റ് നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകതയായിട്ടുള്ള ഡ്രോയിങ് റൂമുകൾ അല്ലെങ്കിൽ ഓഫീസ് മുറികൾ ഒക്കെയാണെങ്കിലും ഇത്തരം നിറങ്ങളെ നമ്മൾക്ക് കാണുന്നതോ ആ നിറങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിക്കൊണ്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് നമ്മൾ ജീവിത വിജയത്തിന് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ദൈർഘ്യം കണക്കാക്കിക്കൊണ്ടും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ഒരു സെഗ്മെൻറ്റിൽ പറയാനായിക്കൊണ്ട് ശ്രമിക്കാം. ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏത് പ്രായത്തിലാണെങ്കിലും അതൊരു ദൈവാനുഗ്രഹമായിട്ടൊന്നും കണക്കാക്കി നമ്മുടെ പൂർവ്വ സൂര്യരായിട്ടുള്ള ഗുരുജനങ്ങൾ നമുക്ക് വേണ്ടി ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ള ഈ ശാസ്ത്രങ്ങൾ
ഈ ശാസ്ത്രങ്ങൾ തന്നെയാണ് സയൻസായിട്ടും ടെക്നോളജിയായിട്ടും പിന്നീട് വികാസം പ്രാപിച്ചു വരുന്നത്. നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്ന് ആ വ്യക്തിയെ ജനിച്ച കാലം മുതൽക്ക് ആ വ്യക്തിയുടെ ജീവിതാന്ത്യം വരെയും ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും ഒഴിവാക്കാനായിക്കൊണ്ടും നല്ല വഴി കാട്ടാനായിക്കൊണ്ടും ധർമ്മകാര്യങ്ങൾ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് മൈൻഡോടുകൂടി കുടുംബവും സമൂഹത്തിലും ഉന്നമനത്തിനായിക്കൊണ്ട് പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ അഭീഷ്ടങ്ങളും നേടിക്കൊണ്ട് അവസാനം ഒരു നല്ല മോക്ഷത്തിലേക്ക് പോകാനുമാണ് ശാസ്ത്ര സമ്പ്രദായങ്ങൾ നമുക്ക്, അതുപോലെ തന്നെ ഗുരുക്കന്മാരും നമുക്ക് നിർദ്ദേശം തരുന്നത്. അത് ഏത് പ്രായത്തിലാണോ ഈ അറിവുകൾ ലഭിക്കുന്നത് അതിനെ ആ തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക, തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും അഭിവൃദ്ധികളും ഉണ്ടാവും എന്ന് നമുക്ക് അനുഭവം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാ പൂരാള നക്ഷത്രക്കാർക്കും ഈ അറിവുകൾ ജീവിതത്തിൽ പകർത്തി എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സമ്പത്തുകളും ദീർഘായുസ്സും നല്ല ആരോഗ്യവും എല്ലാം ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബന്ധുപുത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ചോദിക്കുന്ന പക്ഷം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ അവരവരുടെ ജാതകശാലയുടെ ഫലങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണം അല്ലെങ്കിൽ വിശദാംശങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷനോ മുതലായിട്ട് കാര്യങ്ങളോ പ്രയോജനപ്പെടുത്താം. നേരിൽ വരാൻ ആഗ്രഹിക്കും, നേരിൽ വരാം. നേരത്തെ കുട്ടി ബുക്ക് ചെയ്ത ശേഷം വരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.